നമസ്കാരം. ലക്ഷദ്വീപിനെ വീണ്ടും ശബ്ദമുയർത്തി ഐഷ സുൽത്താന. യാത്രക്കപ്പലുകൾ വെട്ടിക്കുറച്ചതിനെ തുടർന്ന് ദുരിതത്തിലായ ലക്ഷദ്വീപുകാരുടെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കൊച്ചിയിലെ ഭരണസിര കേന്ദ്രത്തിന്റെ മതിൽ ചാടിക്കിടന്നാണ് ഐഷ സുൽത്താന പ്രതിഷേധിച്ചത്. ദ്വീപിലേക്ക് പോകാനാകാതെ 500-ഓളം പേർ കൊച്ചിയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നറിഞ്ഞ് ഐഷ സുൽത്താന വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള ലക്ഷദ്വീപ് ആസ്ഥാനത്താണ് എത്തിയത്. എന്നാൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആദ്യം സന്ദർശനാനുമതി നിഷേധിച്ചു. മാത്രമല്ല ആസ്ഥാന മന്ദിരത്തിന്റെ ഗേറ്റും പൂട്ടിയിട്ടു. അതോടെയാണ് മതിൽ ചാടിക്കടന്ന് ഐഷയും കൂട്ടരും ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലെത്തിയത്. അതോടെ ലക്ഷദ്വീപ് പോലീസും കേരള പോലീസും ചേർന്ന് ഐഷയെയും സംഘത്തെയും തടഞ്ഞു. ഓഫീസിന് മുന്നിൽ സംഘം കുത്തിയിരുന്നു. ഐഷയും ദ്വീപുകാരും പിന്മാറില്ലെന്ന് മനസ്സിലായതോടെയാണ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ തയ്യാറായത്. എന്നാൽ ചർച്ചയ്ക്കിടെ പ്രതിഷേധക്കാരും ഡെപ്യൂട്ടി ഡയറക്ടറുമായി വാക്കുതർക്കമായി. കപ്പലിൽ ടിക്കറ്റ് കൂടുതലായി അനുവദിക്കണമെന്നും കൂടുതൽ കപ്പലിന് നാവികസേനയുടെയും അനുകൂല തീരുമാനമുണ്ടാകണമെന്നും ഉറപ്പ് ലഭിച്ച ശേഷമാണ് രാത്രിയോടെ പ്രതിഷേധക്കാർ പിൻവാങ്ങിയത്. 9 മണിക്കൂറോളമാണ് ലക്ഷദ്വീപ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത്. ലക്ഷദ്വീപ് യാത്രയ്ക്ക് 7 കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 കപ്പൽ മാത്രമാക്കി കുറച്ചിരിക്കുകയാണ്. ഇതോടെ ദ്വീപുകാരിൽ പലർക്കും നാടെത്താൻ കഴിയാതെയായി. ഓൺലൈൻ ടിക്കറ്റ് വിതരണം തട്ടിപ്പാണെന്നും കൌണ്ടറിലൂടെ ടിക്കറ്റ് നൽകണമെന്നും പ്രതിഷേധ സംഘം ആവശ്യപ്പെട്ടു. താൽക്കാലിക പരിഹാരമല്ല, സ്ഥിരം സംവിധാനം വേണമെന്നും അവർ പറഞ്ഞു. എന്നാൽ തീരുമാനമെടുക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന നിലപാടിലാണ് ഡെപ്യൂട്ടി ഡയറക്ടർ. മാത്രമല്ല, രേഖാമൂലം ആവശ്യം അറിയിക്കാനും ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യപ്പെട്ടു. തുടർന്ന് കപ്പലുകൾ ആവശ്യത്തിനില്ലെങ്കിൽ നാവികസേനയുടെയോ കോസ്റ്റ് ഗാർഡിന്റെയോ കപ്പലുകൾ ഉപയോഗിക്കണമെന്ന് ഐഷ സുൽത്താന രേഖാമൂലം ആവശ്യപ്പെട്ടു.